അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും? വർത്തമാനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടോ. വർത്തമാന വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവിലും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച അവിയൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിൽ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വറവാക്കി എടുക്കണം. ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ള നമ്മുടെ വെളുത്ത അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊരു യെല്ലോ കളറിലേക്ക് മാറുമ്പോൾ നമുക്കിത് നല്ലപോലെ ഇങ്ങനെ കൈവച്ചിട്ട് പൊടിച്ചാലൊക്കെ പൊടിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിലാവണ വരെ നമ്മളിതൊന്ന് വറവാക്കിയെടുക്കണം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ആക്കിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ കൈയെടുക്കാതെ വളരെ പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എങ്കിലേ മാത്രമേ നമുക്ക് എല്ലോടും ഒരുപോലെ ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ അതാ ഇത് ഇപ്പോൾ തന്നെ ഇങ്ങനെ കളറ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, ആ ഒരു വെള്ളയിൽ നിന്നും ചെറിയൊരു യെല്ലോ കളറിലേക്ക് ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഏകദേശം ഇത്രയും ആയാൽ മതി. കണ്ടില്ലേ, ഇതിങ്ങനെ പൊടിച്ച കണ്ടോ, കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിക്ക് നമ്മളിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ആ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. കുറവ് മധുരം മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കായയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായയുടെ കുരു മാത്രം എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ആ തൊലിയോട് കൂടിയല്ല ചേർത്ത് കൊടുക്കുന്നത്. അതും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ഫ്ലേവറിന് ഇഷ്ടമുള്ള എന്തായിട്ടാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദാ 2-3 ഏലക്കായയുടെ കുരു മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ആ ഒരു പഞ്ചസാരയൊക്കെ അതിൽ ഒന്ന് മെൽട്ടായി വരണം കേട്ടോ. ഇത് കൈവച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് അടിച്ചെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഐറ്റം നല്ലപോലെ ലയിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇത് ഞാൻ നല്ലപോലെ ഇങ്ങനെ അടിച്ച് പതിപ്പിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ. ഇനിതാ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അവിലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളത് പൊടിച്ചിട്ടൊന്നല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരു പരുവത്തിൽ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അതാ ഇത് കണക്കിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി മൈദപ്പൊടിയാണ്. മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 കപ്പോളെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് എത്രയാണോ ഇതിൻ്റെ തിക്കനെസ് വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അവിലിൻ്റെ ആ ഒരു ഇത് നല്ലപോലെ ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ
പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിലും ഇതേ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല, ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാർ കാണാനും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെളുത്ത അവിലിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് ഏകദേശം ഈ ഒരു അളവിലായി കഴിഞ്ഞാൽ നമുക്ക് കൈവച്ചിട്ട് ഇത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ള രീതിക്കാണ് നമുക്കിത് കിട്ടുക. കണ്ടോ, ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നമ്മൾ മൈദ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും നമുക്കിതുപോലെ തന്നെയാവും ഇത് കിട്ടുക. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് എടുക്കാം. എത്ര വലിപ്പമാണോ നമ്മുടെ സ്നേക്ക് വേണ്ടത് അത്ര പോന്ന ഉരുളകളാക്കിയിട്ട് നമുക്കിത് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ദാ ഈ ഒരു ഷേപ്പിലാണ് ഇതാക്കി എടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയൊക്കെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ അങ്ങനെ മുഴുവനായിട്ടും നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും നല്ലപോലെ ചൂടായ ശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ വളരെ കുറഞ്ഞ എണ്ണ ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിൽ കിട്ടു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ വേണം. പിന്നെ മുട്ട ആയതുകൊണ്ട് തന്നെ ഇതാ എണ്ണ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിക്കൊണ്ട് വരും കേട്ടോ. നമ്മളിത് മുട്ടയിൽ മാത്രമാണല്ലോ കുഴച്ചെടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു മുട്ട നമുക്ക് എണ്ണയിലിട്ട് ഒഴിച്ചാലും അറിയാമല്ലോ അതിങ്ങനെ പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മുട്ടൻ്റെതാണ് ഈ ഒരു പതഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് എണ്ണ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് കുറഞ്ഞ എണ്ണയിൽ മാത്രം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യുക. വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഉൾഭാഗമൊക്കെ മുട്ട വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ടെങ്കിലേ നമുക്കിത് കറക്റ്റ് ആ ഒരു വൃത്തിക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മളിത് ഇത് മുഴുവനായിട്ടും ഈ ഒരു രീതിക്ക് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനും അടിച്ചു നിൽക്കരുത്. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.